പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ദാനിയേൽ പൂവണ്ണത്തിലച്ചൻ നരകയില്ലെന്നും കത്തോലിക്ക വിശ്വാസ സംഹിതയ്ക്കെതിരായ ആശയങ്ങൾ അച്ഛന്റെ പ്രസംഗങ്ങളിൽ ഉണ്ട് എന്നും പ്രചരിപ്പിക്കുന്ന വാട്സപ്പ് പോസ്റ്റുകളും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും നടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ദാനിയേലച്ചനെ വിളിച്ചു. അച്ഛനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. അച്ഛൻ ഒരിക്കൽ പോലും കത്തോലിക്ക വിശ്വാസങ്ങൾക്കെതിരായി പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നുമില്ല. നരകമുണ്ട് എന്നും സ്വർഗമുണ്ട് എന്നും നിത്യജീവനുണ്ട് എന്നും ന്യായവതി ഉണ്ട് എന്നും 100% വിശ്വസിക്കുന്ന അച്ഛനാണ് ബഹുമാനപ്പെട്ട ദാനിയേൽ പൂവണ്ണത്തിലച്ഛൻ. ആ കാര്യത്തിൽ നമ്മൾ അച്ഛനെ സംശയിക്കണ്ട. മാത്രമല്ല, എനിക്ക് അച്ഛനെ ഫോണിൽ കൂടെ സംസാരിച്ചത് കൂടാതെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അച്ഛന്റെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അട്ടപ്പാടി സിയോൺ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷകർക്ക് 5 ദിവസം താമസിച്ച ധ്യാനം നടത്തുന്ന അച്ഛൻ വന്നിട്ടുണ്ട്. ബിനോയച്ഛനും മറ്റച്ഛന്മാരും ശുശ്രൂഷകരും അവിടുത്തെ നേതൃത്വ നിലകളെല്ലാം അച്ഛന്റെ പ്രബോധനങ്ങളെ പൂർണ്ണമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊരു തെറ്റും കണ്ടുപിടിക്കാൻ പറയാൻ പറ്റിയിട്ടില്ല. അതുപോലെ പാലക്കാട് രൂപതയിലെ വൈദികരുടെ ധ്യാനത്തിൽ അച്ഛൻ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോഴും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, അച്ഛന്റെ പ്രസംഗങ്ങളെല്ലാം പബ്ലിക്കാണ്. എത്രയോ വർഷങ്ങളായി കൺവെൻഷനുകളും വൈദികരുടെ ധ്യാനങ്ങളും ഇടവക ധ്യാനങ്ങളും ശുശ്രൂഷകളും യൂട്യൂബിലൂടെയുള്ള പ്രസംഗങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അച്ഛന്റെ പ്രസംഗങ്ങളെ നാം അവിശ്വസിക്കുകയോ നാം അതിനെ ആശങ്കയോടെ കാണുകയോ ചെയ്യണ്ട. അച്ഛൻ കത്തോലിക്ക വിശ്വാസ സംഹിതകളെ ഡിഫൻഡ് ചെയ്യാൻ, കാത്തലിക് ഫെയ്ത്ത് ഡിഫൻഡ് ചെയ്യാൻ അത്യധ്വാനം ചെയ്യുന്ന അച്ഛനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ എല്ലാവർക്കും കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദാനിയേലച്ചന് കൂടുതൽ ആയുരാരോഗ്യങ്ങളും അഭിഷേകങ്ങളും പരിശുദ്ധാത്മ നിറവും സുവിശേഷ പ്രഘോഷണത്തിനും കത്തോലിക്ക സഭയിൽ ഈശോ ഏക രക്ഷകനാണെന്ന് പ്രഘോഷിച്ച് ലക്ഷോപലക്ഷം ആളുകളെ ഈശോയിലേക്ക് അടുപ്പിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്.